അക്യൂട്ട് ഹെർപ്പറ്റിക് ജിഞ്ചിവോ സ്റ്റൊമാറ്റൈറ്റിസ്. അക്യൂട്ട് എന്ന് പറയുമ്പം കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ. ഹെർപ്പറ്റിക് എന്ന് പറയുമ്പം ഒരു വൈറസ് ഇൻഫെക്ഷൻ, അതായത് ഹെർപ്പീസ് ഗ്രൂപ്പ് ഓഫ് വൈറസ് ഇൻഫെക്ഷൻ കൊണ്ട് വന്നതാണ്. ജിഞ്ചിവോ സ്റ്റൊമാറ്റൈറ്റിസ്, ജിഞ്ചിവ എന്ന് വെച്ചാൽ മോണ, സ്റ്റൊമ എന്ന് വെച്ചാൽ വായിക്കകത്തുള്ള ഓറൽ ക്യാവിറ്റി. അപ്പോൾ വായിക്കകത്ത് ഒരു അൾസർ ഉണ്ടാവുന്നു, കുറേ അൾസേഴ്സ് ഉണ്ടാവുന്നു, വാ പൊട്ടുന്നു, കുറേ ഉണ്ടാവുന്നു. അതിൻ്റെ കാരണം ഒരു വൈറസ്, അത് ഏതാന്ന് വെച്ചാൽ ഹെർപ്പീസ് സിംപ്ലെക്സ് വൈറസ്. അപ്പം അതിൽ തന്നെ രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് ഹെർപ്പീസ് സിംപ്ലെക്സ്. പക്ഷേ ഇത്രയും മനസ്സിലാക്കിയാൽ മതി, ഇതൊരു വൈറൽ ഇൻഫെക്ഷൻ ആണെന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പം ഈ വൈറസ് ഇൻഫെക്ഷൻ സാധാരണയായിട്ട് വേറെ പേഷ്യൻ്റിൽ നിന്നാണ് കിട്ടുന്നത്. മാത്രമല്ല, ഇത് കൂടുതലും കാണുന്ന 5 വയസ്സ് താഴെയുള്ള പിള്ളേർക്കാണ് കൂടുതലും കാണുന്നത്. ഇപ്പോൾ പേഷ്യൻ്റെ കംപ്ലയിൻ്റ് എന്താന്ന് വെച്ചാൽ, പേരൻസ് ഒന്ന് പറയും പനിയുണ്ട്, ടയേർഡാണ്, ഒന്നും കഴിക്കുന്നില്ല, സംസാരിക്കുമ്പോൾ തന്നെ ശബ്ദം വ്യത്യാസമുണ്ട് എന്ന് പറയും. ഇതാണ് മെയിൻ കംപ്ലയിൻ്റ്. ഇപ്പോൾ എന്താ കഴിക്കാത്തതെന്ന് വാ തുറന്ന് നോക്കുമ്പം ഒരുപാട് അൾസേഴ്സ് കാണും, കൊച്ചു 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 അൾസേഴ്സ് കാണും, ഒരുപാട് കാണും. അത് ടങ്കിലിരിക്കാം, ബക്കൽ മ്യൂക്കോസിലായിരിക്കാം, ലിപ്സിൻ്റെ ഉൾഭാഗത്തിലായിരിക്കാം, അങ്ങനെ കാണും. അതിൻ്റെ അതിൻ്റെ കൂടെ തന്നെ ഈ അൾസറിൻ്റെ കൂടെ തന്നെ ചെറിയ ചെറിയ കുമിളുകൾ പോലെ കാണും, വെസിക്കിൾസ് എന്ന് പറയും. ഇതും അൾസറും ഒന്നിച്ചായിരിക്കും നിൽക്കുന്നത്. എന്ത് പറ്റുന്ന വെച്ചാൽ ഈ കുമിളുകൾ പോലെ കാണുന്ന വെസിക്കിൾസ് എന്ന് പറയുന്ന ഒരു ദിവസമേ നിൽക്കത്തുള്ളൂ, അത് പൊട്ടുകയും ചെയ്യും. അത് പൊട്ടിയിട്ടാണ് ഈ അൾസർ ഉണ്ടാവുന്നത്. അതാണ് എൻ്റെ പ്രോഗ്രസ് സാധാരണയായിട്ട്. അപ്പോൾ ആ അൾസർ ഇത് കാണാൻ ഇതുപോലെ ഇരിക്കും. അതായത് ചെറിയ ചെറിയ കുമിളുകൾ ഞാൻ കാണിച്ചിട്ടുണ്ട്, അതുപോലെ അൾസറും കാണിച്ചിട്ടുണ്ട്, ഒരുപാട് കാണും. അപ്പോൾ ഓരോ മറ്റേ വെസിക്കിൾസ് എടുത്ത് നോക്കുവാണെങ്കിൽ ഒരു ഡൂം ഷേപ്ഡ് ആയിരിക്കും, റൗണ്ട് അല്ലെങ്കിൽ ഓവൾ ആയിരിക്കും. അത് കുറച്ച് ഒരു ദിവസമേ നിൽക്കത്തുള്ളൂ. നിന്ന് അത് വേദന കാണും, ആ സ്ഥലത്ത് വേദന കാണും, അത് പൊട്ടിയിട്ട് അൾസർ ഉണ്ടാവും. ഇതുപോലെ ആ ഒരു പിക്ചർ വരച്ച് കാണിക്കാൻ ഇതുപോലെ ആയിരിക്കും, ഒരു ഡൂം ഷേപ്ഡ് ആയിരിക്കും. പിന്നെ അത് പതുക്കെ പതുക്കെ ചെറുതായി പൊട്ടും, പൊട്ടിയിട്ട് അൾസറായിട്ട് മാറും. സാധാരണ ഇതാണ് പ്രോഗ്രസ്. അപ്പോൾ ഇതിനു വേണ്ടി ഇതിനെ കൂടെ തന്നെ ചിലപ്പം കഴുത്തിൻ്റെ ഈ ഭാഗത്ത് കൂടുതലാണെങ്കിൽ, അകത്ത് കൂടുതലാണെങ്കിൽ ഇവിടെ കഴുത്തിൻ്റെ ഇവിടെ ചെറിയ നുണകൾ പോലെ കാണാനുള്ള ചാൻസസ് ഉണ്ട്, വേണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇത് കൂടാതെ ദേഹത്തിനകത്ത് വെളിയിലോ ഒരു പാടും കാണത്തില്ല, വേറെ ഒരു ദേഹം റിലേറ്റഡ് കംപ്ലയിൻസ് കാണത്തില്ല. വായിക്കാത്ത മാത്രമേ ഈ വെസിക്കൽ തലത്തിൽ കാണത്തുള്ളൂ, പിള്ളേർ 5 വയസ്സിൽ താഴെ. ഇത്ര ആവുമ്പോൾ തന്നെ നമുക്ക് ക്ലിനിക്കൽ ഡയഗ്നോസിസ് കിട്ടി. അപ്പോൾ ഇതിനുവേണ്ടി പ്രത്യേകിച്ച് ഒരു ടെസ്റ്റ് എടുക്കണം എന്നില്ല. പക്ഷേ നമുക്ക് ഇത് കൂടുതൽ നിൽക്കാൻ പോകുന്ന എത്ര ദിവസം എന്ന് ചോദിച്ചാൽ മാക്സിമം 2 ആഴ്ച, അതിൻ്റെ അപ്പുറം നിൽക്കത്തില്ല. 2 ആഴ്ച കഴിഞ്ഞാൽ എല്ലാം പോവും, അവിടെ ഒരു പാട് പോലും കാണത്തില്ല. അപ്പം ഇതിന് എന്തെങ്കിലും ഒരു പ്രത്യേകം ടെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, കണ്ടെത്തന്നെ ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആണ്. അല്ല ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇമ്മ്യൂണോഫ്ലൂറസൻ ടെസ്റ്റ് ചെയ്താൽ അറിയാൻ പറ്റും, സാങ് ടെസ്റ്റ് ചെയ്താൽ അറിയാൻ പറ്റും. പക്ഷേ ഈ ടെസ്റ്റ് ഒന്നും ചെയ്യാറേയില്ല, ക്ലിനിക്കൽ ഡയഗ്നോസിസ് മാത്രം. ഇതൊരു കംപ്ലീഷൻ സേക്കിന് ഞാനൊന്ന് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ, എവിടെയും ഇത് ചെയ്യാറില്ല. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് 2 ആഴ്ച ആകുമ്പോൾ ഇത് പോകുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ 2 ആഴ്ച പനി കാണും, പനിയുടെ ടാബ്ലറ്റ് കൊടുക്കുക പനി കുറയാൻ. പിന്നെ ഫുഡ് കഴിക്കത്തില്ല, വേദന ഉള്ളതുകൊണ്ട്, അതുകൊണ്ട് എരിവുള്ളതൊന്നും കൊടുക്കാതിരിക്കുക, ചൂടുള്ളതൊന്നും കൊടുക്കാതിരിക്കുക. വെളിയിൽ കിട്ടുന്ന ഡ്രിങ്ക്സ് ഒന്നും വേണ്ട, ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് കൊടുക്കാം. പിന്നെ ബ്ലാങ്ക് ഡയറ്റ്, ടേസ്റ്റ് കുറവായിരിക്കും പക്ഷേ അത് കഴിച്ചോളും. കഞ്ഞിവെള്ളം കൊടുക്കുന്നത് നല്ലതാണ്, ഒരുപാട് ഉപ്പ് വേണ്ട, കുറച്ചിട്ട് കഞ്ഞിവെള്ളം കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതെല്ലാം നമ്മൾ 10 ദിവസം കൊണ്ട് മാനേജ് ചെയ്യണം. ചെയ്താലേ തന്നെ താനത് പോവുകയും ചെയ്യും. ചിലപ്പം കൂടുതലാണെങ്കിൽ നിങ്ങളുടെ പീഡിയാട്രീഷ്യനോ ENT ഡോക്ടറോ ആൻറ്റിവൈറൽ ഒരു പേസ്റ്റ് കൊടുത്തേക്കും അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി. കൂടുതലും സിംറ്റോമാറ്റിക് മാനേജ്മെൻറ്റാണ് ഈ അക്യൂട്ട് ഹെർപ്പറ്റിക് ജിഞ്ചിവോ സ്റ്റൊമാറ്റൈറ്റിസിനുള്ളത്. നമസ്കാരം.